സ്വപ്നമാണ്. സ്വപ്നത്തിന് മുമ്പിലാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. സ്വപ്നത്തിലേക്ക് കാൽ വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായി. മഞ്ജിമം അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ ഇന്ന് വെൽക്കം പറയൂല, കാരണം ഇന്ന് മഞ്ജുവിന്റെ ദിവസമാണ്. മഞ്ജുവിന്റെ സ്വപ്നമാണ്, സ്വപ്നത്തിന്റെ മുമ്പിലാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ഇന്ന്. അതെ, സ്വപ്നത്തിലേക്ക് കാൽ വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായി. 1.5 വർഷം? അപ്പൊ അതിന് മുമ്പ് അല്ലടാ ഇത് തുടങ്ങിയിട്ട്. ആ, വർക്ക് തുടങ്ങിയിട്ട്. അതായത് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ ഒരു വീട് എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് 17-18 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഭയങ്കര വിഷമാണ് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് നമ്മളിങ്ങനെ മാറുമ്പോൾ നമുക്ക് ഭയങ്കര ഒന്ന് മാറുന്നതിൻ്റെ ദുരിതം. ഈ കെട്ടും കിടക്കയും പിഞ്ഞാണിയും പാത്രവും അരിപ്പയും ചരവേ എല്ലാം എടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് അവിടുത്തെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും 1 വർഷമാകും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരും, അടുത്ത വീട്ടിലേക്ക് പോകും. നീ ഇവളെന്റെ കൂടെ കുറേ വീട് ഷിഫ്റ്റിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വാഷിംഗ് മെഷീനാണ് ഏറ്റവും കാലം. IFB ഒരു ആദാമിന്റെ കാലത്തുള്ള ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. നോ, സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ ഇവര് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ. എന്റെ കർത്താവ്, ഫസ്റ്റ് ഫ്ലോർ അല്ലടി. ആ, ഫസ്റ്റ് ഫ്ലോർ ഒന്നുമല്ല, ഇത് സെക്കൻഡ് തേർഡ് ഉണ്ടായിരുന്നു. അതെ, ഭയങ്കര ദുരന്തമായിപ്പോയി. അപ്പൊ അങ്ങനെ കുറേ ഇങ്ങനെ വീടുകൾ മാറി 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 ഇപ്പൊ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഒരു മേൽവിലാസം ഇല്ല, അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെ മനസ്സിലേക്ക് കയറിക്കൂടിയതാണ് ഒരു സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ള ആഗ്രഹം. അത് ഏതാണ്ട് പൂർത്തിയായി. ഏതാണ്ടല്ല, തീർന്നു, പൂർത്തിയായി. നാളെ നമ്മുടെ പാലുകാച്ചിലാണ് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പാലുകാച്ചു. പക്ഷെ അച്ഛൻ എങ്ങനെ പാല് കാച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അകത്തൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തുടങ്ങി ഞാനിവിടെ ഉണ്ട്. ഇന്നലെയും വർക്ക്, ഇന്നും വർക്ക്, നാളെയും വർക്ക്. പരവാസ്തൂലി മറ്റന്നാളാണ്. നാളെ അച്ഛൻ വന്ന് പാല് കാച്ചും, മറ്റന്നാളാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. പക്ഷെ അച്ഛൻ വരുമ്പോഴും ഇവരിവിടുന്ന് പണിയോ എന്നുള്ളതാണ് എന്റെ സംശയം. മിക്കവാറും പരവാസ്തൂലി കഴിയും. മഞ്ജുവിന്റെ പരവാസ്തൂലി കഴിയുമ്പോഴത്തേക്കും എന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. അകത്ത് പൊക്ക് പണിയെടുപ്പിച്ചത് പോരാ. ഒന്നുമില്ല, നീ കണ്ടോ രാവിലെ ആകുമ്പത്തേക്കും ഈ ഞാൻ എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ടോ. ഇന്റീരിയറിന്റെ വർക്കാണ് കേട്ടോ നടന്നോണ്ടിരിക്കണത്. നിങ്ങളുടെ ഭായിമാരെ കാണിച്ചേരട്ടെ. രാവിലെ വന്ന് മുതലാളിച്ചി എന്താണോ ഒക്കെ പറഞ്ഞിട്ട് പോവും. അവർക്കും മനസ്സിലാവൂല, അവൾക്കും മനസ്സിലാവൂല എന്താണ് പറയുന്നത്. കാരണം ഹിന്ദി ആണല്ലോ. ഞാനും പേര് വെച്ചിട്ടില്ല. ബൈ ബൈ എന്ന് പറഞ്ഞു ഞാൻ വിളിക്കാറുണ്ട്. ഷാക്കിലിന് ഏതോ ഒരു ഹിന്ദി നടന്റെ ഒരു മുഖച്ചായ ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഷാറുഖ് ഖാൻ ജൈസ ഹെ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ആകെ അൽക്കുലത്തായിട്ട് കിടക്കുകയാണ് ഇവിടെ. ഭായിമാരും ബഹനവും എല്ലാം അടിച്ച് പിരിഞ്ച് ആൾക്കാരോടൊക്കെ. ഞാൻ വിചാരിച്ചു ഇവള് പാവമെന്ന് വിചാരിച്ചു. സത്യത്തിൽ പാവമല്ലാണ് വീടിന്റെ പണി ആള് പാല് അയച്ചു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഒറ്റ നമുക്ക് ആദ്യമല്ലേ നാളെ അച്ഛനും ഇങ്ങനെ കിടന്നാൽ എന്ത് ചെയ്യും. അങ്ങനെ പക്ഷെ പാവാ, പിള്ളേര് പാവാ. സുഹൃത്തുക്കളുടെ സ്നേഹമൊക്കെ വീടിന്റെ പിന്നിലുണ്ട് കേട്ടോ.
പെയിന്റ് ചെയ്തത് ഞങ്ങളുടെ ഉദയൻ. ഉദയൻ എന്ന് പറഞ്ഞ എന്തോ ഇപ്പൊ വരാടാ ആങ്ങളെയാണ് ഫ്ലോർ പെയിന്റ് ചെയ്തത് ഞങ്ങളുടെ ഉദയൻ. ഉദയൻ നമ്മുടെ ഇവര് സമ്മതിക്കൂല കേട്ടാ. പിന്നെ കേർട്ടൺ ചെയ്യുന്നത് ഞങ്ങളുടെ മജീദ്. മജീദിന്റെ പിള്ളേരാണ് ചെയ്തത്. നമ്മുടെ കമ്പനിയുടെ പിള്ളേർ ഇത് ജോസു. ഈ വീട് ശരിക്കും മഞ്ജുവിന്റെ ഓരോരോ സ്വപ്നങ്ങളാണ്. ഇപ്പം അവള് ഒരു സ്ഥലത്ത് പോകുമ്പോ പണിയെടുത്തോ പാവം, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവള് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ പക്ഷെ അതൊന്നും നോട്ട് ചെയ്ത് വെക്കാറില്ല. എനിക്ക് മഞ്ഞ ബോർഡും വൈറ്റ് കോമ്പിനേഷനും 2011 വെറുതെ ഭാര്യയുടെ സമയത്ത് ചുള്ളിക്ക വീട്ടില് സിമിയിലൊക്കെ വീട്ടില് കണ്ട കിച്ചണാണ്. വൈറ്റും യെല്ലോയും എല്ലോ ഇവിടെ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇവളോട് കുറെ ആൾക്കാര് നോ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ചിലപ്പോ ബോറായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഉള്ളി പറയും പോടേ സൂപ്പർ. എവിടെ പോയാലും അവള് എല്ലാം നോക്കി വെച്ച് കുറേ വർഷത്തെ പ്ലാനിങ്ങും കുറേ വർഷത്തെ ആഗ്രഹങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. വീടിന്റെ പേരിനെ പറ്റി പറയണോ ഇപ്പൊ? വേണ്ട വേണ്ടേ? അതെന്നാ പറഞ്ഞേക്കാം. മറ്റന്നാളേക്ക് ചെലപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായി പോകുന്നു. എന്നെ നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയാം. എന്റെ കൊച്ചു വീടിന്റെ പേരിട്ടേക്കണത് സിമി. നല്ല പേരല്ലേ സിമി. ഈ വീട്ടിലെ ഐശ്വര്യം മഞ്ജിമം. നല്ല പേരല്ലേ മഞ്ജിമം. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യണം, എന്താണ് അത് ഇഷ്ടപ്പെടാത്തതെന്നും കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. കൊറേ പണികൾ നടക്കാണ്, നമ്മൾ ഈ ഉണ്ടാക്കാണ്. അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാം, പിന്നെ വരാം.
ആ